ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ലഹരിക്കടത്തിന് ഇരയായ പെൺകുട്ടിയുടെ മാതാവും അതുപോലെ മനുഷ്യാവശ്യ പ്രവർത്തന പ്രവർത്തകൻ നൌഷാദ് തെക്കേലും ചേരുന്നു ആദ്യം നൌഷാദ് തെക്കേ അല്ലെങ്കിൽ നൌഷാദിയിൽ വലിയ തോതിൽ വിദ്യാർത്ഥികൾ ക്യാമ്പ് വിദ്യാർ വിദ്യാലയങ്ങളിൽ മയക്കുമരുന്നിനെതിരായ ക്യാമ്പയിൻ സർക്കാർ നടത്തുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവം പോലീസിൽ പോലീസിലറിയിക്കുമ്പോൾ പോലീസ് അത് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ രീതിയിൽ നിസ്സംഗത പാലിക്കുന്നു സ്കൂൾ അധികൃതരും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നു ഇത് ഈ ഒരു കേസിനോട് മാത്രം പോലീസും സ്കൂളും സ്വീകരിച്ച സമീപനമാണ് തീർച്ചയായിട്ടും ഇത് വളരെയധികം ദുഃഖകരമായ ഒരവസ്ഥയാണ് കാരണം ഈ കുട്ടിയുടെ പിതാവ് സെപ്പറേറ്റ് ആയിട്ട് ഈ മാതാവും പിതാവും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉമ്മ അധ്വാനിച്ചിട്ടാണ് മൂന്ന് കുട്ടികളെ പുലർത്തുന്നത് അപ്പോൾ അതിനിടയിലാണ് ഈ വിഷയങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിലെ മുറിവൊക്കെ കണ്ട് ഉമ്മാകെ വിഷമത്തിലായി പോലീസിനെയും അതേപോലെ പഠിക്കുന്ന സ്കൂളുകളെയും പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത്തരം നടപടികളാണ് ഈ കുഞ്ഞിനെ സ്കൂളിൽ ഇനി അയക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരാണോ അങ്ങനെയൊക്കെ ഒരു മ മറുപടിയാണോ നമ്മുടെ പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ നടുക്കുക നടുക്കിയൊരു സംഭവമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ സർക്കാർ പിന്നെ ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനൊപ്പം നിൽക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മെ ഏറെ ആശങ്കപ്പെടുത്തുന്ന സംഗതിയാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും അതിൽ നടപടിയെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പം ബഹുമാനപ്പെട്ട ഡി സുദർശൻ സാറിൻ്റെ അടുത്ത് നമ്മൾ ഈ കുഞ്ഞിനെയും അമ്മയെയും എത്തിച്ച സമയത്ത് അദ്ദേഹം ഉടനെ തന്നെ വിഷയത്തിൽ ഇടപെടുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ പിന്നെ കമ്മീഷണർ പുതിയ സ്ക്വാഡ് ഉണ്ടാക്കി പ്രവർത്തനം ആരംഭിപ്പിച്ചു അത് പക്ഷേ അന്ന് ഈ മൂന്ന് മാസം മുമ്പേ ഈ കുഞ്ഞിൻ്റെ ഉമ്മയും അതേപോലെ കുടുംബസുഹൃത്തും പോലീസ് സ്റ്റേഷനിലും അതേപോലെ സ്കൂളിലും ചെന്ന സമയത്ത് അവിടെ അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപാട് കുട്ടികളെ നമുക്ക് തിരുത്താൻ കഴിയുമായിരുന്നു അതല്ലെങ്കിൽ ഇതിലെ കണ്ണി いいかない നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാമായിരുന്നു ഇപ്പോൾ ഇന്നലെ ബാലാശ കമ്മീഷൻ ഇടപെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ബാലാശ കമ്മീഷൻ ഇടപെട്ടത് സന്തോഷകരമാണ് ഇതേപോലെ തന്നെ ഒരു വിഷയമുണ്ട് ഫറോക്കിൽ പോക്സോ കേസിൽ ഇരിയായപ്പെട്ട പെൺകുട്ടി മരിച്ച സമയത്ത് ഇവരെല്ലാവരും അവിടെ വന്ന് എല്ലാ മീഡിയേൻ്റെ മുമ്പിലും ചെന്ന് പറഞ്ഞതാണ് ആ ഉമ്മ ഒറ്റയ്ക്ക് ഉമ്മയും ചെറിയ മകനും അപ്പോൾ അവിടെ താമസിക്കുന്നത് ആ ചെറിയ പെൺകുട്ടി മരിച്ചിട്ട് എന്തിൻ്റെ കാരണത്തിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ചർച്ച ചെയ്തതാണ് പക്ഷേ ആ ആ വീട്ടിൽ വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ബാലാശ കമ്മീഷൻ്റെ ആളുകളൊക്കെ പറഞ്ഞത് ഈ രണ്ട് വർഷമായി വാടക കൊടുക്കാൻ പോലും അവിടെ താമസിച്ച് ജീവിക്കുന്ന ഉമ്മ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് സഹായധനം നൽകാൻ ഞങ്ങൾ ഞങ്ങൾ സർക്കാരിലേക്ക് എഴുതി അറിയിക്കാം അതല്ലെങ്കിൽ സഹായ രൂപ കരി പോലും എത്തിക്കാൻ ഈ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല എല്ലാ വിഷയങ്ങളിലും ഇതേ ഇതെയാണ് ഒരു തുടർച്ച നമ്മൾ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഏറ്റെടുക്കും എല്ലാവരും കെട്ടിഘോഷിക്കും ഒരുപാട് ആളുകൾ വിമർശിക്കും ഒരുപാട് ആളുകൾ പ്രതികരിക്കും പക്ഷേ ഇതിനൊരു തുടർച്ച ഉണ്ടാകുന്നില്ല ഇത് അത്യന്തം ദുഃഖകരമാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഉടനെ തന്നെ അടിയന്തരമായി ഇടപെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പൊതുസമൂഹത്തിനെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്